ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ 21-ാമത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈ 21-ാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ 20-ാമത്തെ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരേണ്ടത്. തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് റിസോഴ്സ് മൊബിലൈസേഷനും അതിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനായ ഫിനാൻസ് റിസോഴ്സ് മൊബിലൈസേഷനും ഹ്യൂമൻ റിസോഴ്സ് മൊബിലൈസേഷനുമാണ്. അതിൽ ഹ്യൂമൻ റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന ടോപ്പിക്കാണ് 20-ാമത്തെ ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ഹ്യൂമൻ റിസോഴ്സ് മൊബിലൈസേഷൻ്റെ ഡിഫറൻറ്റ് സ്റ്റെപ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിരുന്നു റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ആവശ്യമുള്ളവരും ജോലി കൊടുക്കാൻ റെഡിയാവുന്നവരും തമ്മിലുള്ളൊരു മീറ്റിംഗ് ആണ്. കറക്റ്റായിട്ട് അങ്ങനെ തന്നെ പറയാം, ആർക്കാണോ ജോലി ആവശ്യമുള്ളത്, ആപ്ലിക്കൻസ് ആരാണോ അവരും എംപ്ലോയേഴ്സ് ജോലി കൊടുക്കാൻ താല്പര്യമുള്ളവരും തമ്മിലുള്ളൊരു കൂടിക്കാഴ്ച, അവർ തമ്മിലൊരു മീറ്റിങ്ങിനെയാണ് ഈ പറയുന്ന റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് റിക്രൂട്ട്മെൻറ്റിൻ്റെ വേരിയസ് സോഴ്സസ് ആണ്. അതായത് ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് എംപ്ലോയീസിനെ ഏതെല്ലാം രീതിയിൽ കണ്ടെത്താൻ പറ്റും, ഒരു സ്ഥാപനത്തിലേക്ക് ജോലി ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ നമുക്ക് ഏതെല്ലാം വഴി കണ്ടെത്താൻ പറ്റും. പ്രധാനമായിട്ടും ഇൻറ്റേണൽ സോഴ്സസുമുണ്ട്, എക്സ്റ്റേണൽ സോഴ്സസുമുണ്ട്. ഇൻറ്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്യുന്നവരെ തന്നെ മറ്റ് ജോലികൾക്കായിട്ട് നിയോഗിക്കാൻ പറ്റും. ഒരിക്കലൂടെ കേൾക്കുക, നമുക്ക് റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു പ്രൊസീജിയറാണ് ഈ റിക്രൂട്ട്മെൻ്റ്. റിക്രൂട്ട്മെൻ്റ് അഥവാ ആളുകളെ കണ്ടെത്തുന്ന ഈ ഒരു പ്രോസസ്സ് ഇൻറ്റേണൽ സോഴ്സസ് വഴിയും നടക്കും, എക്സ്റ്റേണൽ സോഴ്സസ് വഴിയും നടക്കും. ആദ്യം നമുക്ക് ഇൻറ്റേണൽ സോഴ്സസ് നോക്കാം. ഇൻറ്റേണലി എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ഓൾറെഡി നമ്മുടെ സ്ഥാപനത്തിലെ ജോലിക്കാരാണ്. ആ ജോലിക്കാരെ, നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ മറ്റ് ജോലിയിലേക്ക് നിയോഗിക്കുന്നതിനെയാണ് ഇൻറ്റേണൽ സോഴ്സസ് വഴി ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ടും രണ്ട് വഴികളുണ്ട്. ഒന്ന്, ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ നല്ല എഫിഷ്യൻ്റ് ആണ്, എ എന്ന് പറയുന്ന നല്ല എഫിഷ്യൻ്റ് ആണ്, പുള്ളിക്കാരനെ മറ്റൊരു ബ്രാഞ്ചിലേക്ക്, എ എന്ന് പറയുന്നൊരു എംപ്ലോയിയെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ആ ബ്രാഞ്ചിലേക്ക് ഒരു സ്റ്റാഫിനെ ഇവർ ഇൻറ്റേണലി തന്നെ കണ്ടെത്തി എന്ന് പറയാം. ഇപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ബ്രാഞ്ചുണ്ട്, ഒരു ബിസിനസ്സിന് രണ്ട് ബ്രാഞ്ചുണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്, ഇങ്ങനെ രണ്ട് ബ്രാഞ്ചുണ്ടെന്ന് വിചാരിക്കുക. മിസ്റ്റർ എ എന്ന് പറയുന്നയാൾ ഇപ്പോൾ എക്സ് എന്ന ബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത്, പക്ഷേ മിസ്റ്റർ എയുടെ ആവശ്യം ഇപ്പോൾ വൈയിലേക്കാണെങ്കിൽ എ എന്ന് പറയുന്നയാളെ വൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സോ വൈ എന്ന ബ്രാഞ്ചിലേക്ക് മിസ്റ്റർ എ എന്ന് പറയുന്നയാളെ ഇൻറ്റേണലി തന്നെ റിക്രൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. മൂവ്മെൻ്റ് ഓഫ് എംപ്ലോയീസ് ഇൻറ്റേണലി തന്നെ നടന്നിരിക്കുന്നു. അതാണ് ആദ്യത്തെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ട്രാൻസ്ഫർ ഒരു പുതിയ വാക്കൊന്നുമല്ല. മിക്കവാറും സർക്കാർ ഉദ്യോഗസ്ഥരായാലും പ്രൈവറ്റ് എംപ്ലോയീസ് ആണെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എവിടെയാണോ അവർ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നത്, ആ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഒരു ഇൻറ്റേണൽ റിക്രൂട്ട്മെൻറ്റ് നടന്നു എന്ന് വേണം പറയാൻ. ഓക്കെ, മറ്റൊന്ന് പ്രമോഷൻ കൊടുക്കാം. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് കയറ്റി വിടുവാണ്, അതും ഒരു തരത്തിൽ റിക്രൂട്ട്മെൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഒരു ക്ലർക്ക്, ആ ക്ലർക്ക് നല്ലൊരു എഫിഷ്യൻ്റ് ക്ലർക്കാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ പ്രൊമോട്ട് ചെയ്ത് അക്കൗണ്ട്സ് ഓഫീസർ ആക്കുക എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് ഒരു ഇൻറ്റേണൽ റിക്രൂട്ട്മെൻറ്റ് നടന്നു. ഇപ്പോൾ മിസ്റ്റർ എ ഒരു ക്ലർക്കാണ്, മിസ്റ്റർ എ ഒരു ക്ലർക്കാണ്. ഓക്കെ, പുള്ളിക്കാരൻ ഭയങ്കര എഫിഷ്യൻ്റ് ആയതുകൊണ്ട് പുള്ളിയെ പ്രൊമോട്ട് ചെയ്ത് അക്കൗണ്ട്സ് ഓഫീസറാക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് ഓഫീസർ എന്ന പോസ്റ്റിലേക്കൊരു ഇൻറ്റേണൽ റിക്രൂട്ട്മെൻറ്റ് നടന്നു. അപ്പോൾ ഇൻറ്റേണലി നമ്മുടെ സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്യുന്നവരെ തന്നെ മറ്റ് പൊസിഷൻസിലേക്ക് മാറ്റാൻ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ നമുക്കവരെ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കവരെ പ്രൊമോഷൻ കൊടുക്കാം. ട്രാൻസ്ഫറും പ്രൊമോഷനും ഒരുമിച്ച് നടക്കാം. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രൊമോഷനോടൊപ്പം ആണെങ്കിലും ഓക്കെ, അവിടെയും നടക്കുന്നത് ഇൻറ്റേണൽ റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ മറ്റൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്നു, അതാണ് ഈ പറയുന്ന ഇൻറ്റേണൽ റിക്രൂട്ട്മെൻറ്റ്. എന്നാൽ ഇൻറ്റേണൽ റിക്രൂട്ട്മെൻറ്റിനൊക്കെ ഒരു പരിധിയുണ്ട്. കാര്യം ഇൻറ്റേണൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ട് നമുക്ക് എല്ലാ സ്റ്റാഫിനെയും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ ഫില്ല് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പുതിയ സ്റ്റാഫിനെ മറ്റുള്ള സ്ഥലത്ത് നിന്നും നമ്മുടെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പുതിയ സ്റ്റാഫിനെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് മാത്രം പോരാ, പുതിയതായിട്ട് നമുക്ക് സ്റ്റാഫ് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സസിനെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി വരും. അപ്പോൾ ഏതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ് നോക്കൂ. ഇൻറ്റേണൽ എന്ന് പറയാൻ രണ്ടെണ്ണേ ഉള്ളൂ, ട്രാൻസ്ഫറും പ്രൊമോഷനും. ഇൻറ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ചോദിച്ചാൽ, രണ്ട് മാർക്കിന് ചോദിച്ചാൽ ഇൻറ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ചോദിച്ചാൽ ട്രാൻസ്ഫറും പ്രൊമോഷനും മാത്രമേ വരത്തുള്ളൂ.
എന്നാൽ എക്സ്റ്റേണൽ സോഴ്സസ് അങ്ങനല്ല, ഇവിടെ ഒരുപാട് സോഴ്സസ് പറയാൻ പറ്റും. എക്സ്റ്റേണൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബിസിനസ്സിന് പുറത്തുള്ള ഒരു ഫ്രഷർ ആവാം, എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആവാം, ആരോ ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെ നമ്മുടെ ബിസിനസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സസ് തന്നെ വേണ്ടി വരും. അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാക്ക് ഇൻ ഇൻ്റർവ്യൂ എന്നൊക്കെ പറയും. വാക്ക് ഇൻ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരസ്യങ്ങളൊന്നും കാണത്തില്ല. ഒരു ഡേറ്റും ടൈമും പറയും, ഒരു കമ്പനി ഒരു ഡേറ്റും ടൈമും പറഞ്ഞിട്ട് പറയും, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ സർട്ടിഫിക്കറ്റും കൊണ്ടങ്ങ് വന്നാൽ മതി. അവിടെ നേരത്തെ ആപ്ലിക്കേഷൻ അയക്കേണ്ട, നേരത്തെ അവരുടെ ബയോഡേറ്റ അയച്ചിട്ടേക്കണ്ട, ഒന്നും ചെയ്യേണ്ട. ഈ പറയുന്ന ഡേറ്റ് ആൻഡ് ടൈം നോക്കിയിട്ട് നിങ്ങളൊരു ബയോഡേറ്റയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും കൊണ്ട് നേരിട്ടങ്ങ് വന്നാൽ മതി. അവിടെ വെച്ചായിരിക്കും ഈ സ്ക്രീനിങ് എല്ലാം നടത്തുന്നത്. മിക്കവാറും അത് സ്കിൽഡ് അല്ലാത്ത അല്ലെങ്കിൽ സെമി സ്കിൽഡോ അൺസ്കിൽഡോ അങ്ങനെ ഭയങ്കര വലിയ ജോലിയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ആപ്ലിക്കേഷൻ സ്വീകരിക്കേണ്ട, സ്ക്രീനിങ് നടത്തേണ്ട, ഒരു പരസ്യം കൊടുത്തിട്ടേക്കുക അല്ലെങ്കിൽ ഒരു പോസ്റ്റർ അടിച്ചങ്ങ് ഇറക്കുക, ഇന്ന ഡേറ്റിൽ ഇന്ന ടൈമിൽ ഇവിടെ വെച്ച് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതാണ്. ഈ തൊഴിൽ മേളകളൊക്കെ ഇല്ലേ, തൊഴിൽ മേള, അതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. നമ്മൾ സർട്ടിഫിക്കറ്റും ബയോഡേറ്റയും കൊണ്ട് ആ സമയത്തങ്ങ് ചെന്നാൽ മതി. ആ ഒരു പ്രൊസീജിയറിനെയാണ് ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി നേരത്തെ പരസ്യം ചെയ്ത് ആപ്ലിക്കേഷൻ മേടിച്ച് അങ്ങനൊന്നും ആയിരിക്കത്തില്ല. ജസ്റ്റ് ഡേറ്റും ടൈമും പറയും, ആൾക്കാർ സർട്ടിഫിക്കറ്റും ബയോഡേറ്റയും കൊണ്ട് ആ സമയത്തങ്ങ് ചെന്നാൽ മതി. അതാണ് ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്. ക്യാഷ്വൽ കോളേഴ്സ്. ക്യാഷ്വൽ കോളേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷേ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വേദന മനസ്സിലാവും. നമ്മൾ തന്നെ ചില സ്ഥാപനത്തിൽ ചെന്നിട്ട് എനിക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് ഇന്ന ബയോഡേറ്റയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളിത് മേടിച്ച് വെച്ചേക്ക്, വേക്കൻസി വരുമ്പോൾ അറിയിച്ചാൽ മതി. അപ്പം നമ്മൾ ആദ്യമേ ചെന്ന് അവിടെ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്തിടുന്ന പോലാണ്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് പഠിച്ചിറങ്ങിയിട്ട് നല്ലൊരു ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചില സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങും, എന്നിട്ട് നമ്മുടെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അവിടെ കൊടുത്തങ്ങ് വെച്ചേക്കും. ഇതിവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കണേ. സി, ഇവിടെ സംഭവിക്കുന്നത് ആ സ്ഥാപനക്കാർ ഇതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് വെച്ചേക്കും കിട്ടിയതിൻ്റെ എല്ലാം. അവർക്ക് എവിടെയെങ്കിലും വേക്കൻസി ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ പറയുന്ന ബയോഡേറ്റിൽ അങ്ങോട്ട് വിളിക്കും. ഇതിനെയാണ് ഈ ക്യാഷ്വൽ കോളേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അപ്പം ഈ ആപ്ലിക്കൻസ് ഓഫീസ് വിസിറ്റ് ചെയ്തിട്ട് അവരുടെ ബയോഡേറ്റ കൊടുത്തിട്ട് പോകാറുണ്ടോ? അവിടെ അപ്പോൾ ഒരു വേക്കൻസി കാണത്തില്ല. ആക്ച്വലി അവിടെ അപ്പോൾ ഒരു വേക്കൻസി കാണണമെന്നില്ല, പക്ഷേ ഇവരെന്താ കൊടുത്തങ്ങ് ഇട്ടേക്കും, എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ വിളിക്കണേ എന്ന രീതിയിൽ കൊടുത്തിടുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ക്യാഷ്വൽ കോളേഴ്സ്. മറ്റൊന്ന്, ഒബ്വിയസ്ലി അഡ്വർടൈസ്മെൻറ്റ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുൻകൂട്ടി പരസ്യം ചെയ്ത് ആപ്ലിക്കേഷൻ വാങ്ങി സ്ക്രീനിങ് നടത്തിയിട്ട് അവരെ പിന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. ഇതാണ് മിക്കവാറും ഈ സ്കിൽഡ് ജോബിനൊക്കെ, നല്ല രീതിയിലുള്ള സ്കിൽഡ് ജോബിനൊക്കെ ഇതായിരിക്കും. നമ്മൾ ന്യൂസ് പേപ്പറിലും ടെലിവിഷനിലും ജേർണലിസ്റ്റിലും എല്ലാം നല്ല രീതിയിൽ പരസ്യം കൊടുത്തതിന് ശേഷം, പരസ്യം കൊടുത്തിട്ട് ഓക്കെ നല്ല രീതിയിൽ പരസ്യം കൊടുത്തതിന് ശേഷം അവരുടെ ആപ്ലിക്കേഷൻ വാങ്ങിയിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു. ഇതാണ് മെയിനായിട്ട് നമ്മൾ കാണുന്നൊരു കാഴ്ച. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. മിക്കവാറും നിങ്ങൾ ഈ പറയുന്ന ക്ലാസ് കേൾക്കുന്ന എല്ലാവരും 10-ാം ക്ലാസ് പാസ്സായപ്പോൾ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി പേര് രജിസ്റ്റർ ചെയ്ത് കാണും. നിങ്ങൾക്ക് വിളിയൊന്നും വന്ന് കാണത്തില്ലായിരിക്കാം, പക്ഷേ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ഇട്ടിരുന്നാൽ സർക്കാർ സർവീസിൽ നിന്ന് അല്ലെങ്കിലും വേണമെന്ന് വെച്ചാൽ ചില പ്രൈവറ്റ് ഏജൻസീസും അവിടുന്ന് വന്നിട്ട് അവരുടെ ഡീറ്റെയിൽസ് മേടിക്കാറുണ്ട്. കുറവാണ്. കാര്യം ഇപ്പോൾ ഈ പ്ലേസ്മെൻറ്റ് ഏജൻസി, മാനേജ്മെൻറ്റ് കൺസൾട്ടൻസും പ്രൈവറ്റായിട്ടുള്ളത് കൊണ്ട് ഇവിടെ ആയിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത്. അതായത് സർക്കാർ തലത്തിലാണ് ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നത്. അതുപോലെ പ്രൈവറ്റ് ഫേംസുകൾ പ്ലേസ്മെൻറ്റ് ഏജൻസീസും മാനേജ്മെൻറ്റ് കൺസൾട്ടൻസും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പോയി പേര് രജിസ്റ്റർ ചെയ്തിട്ടാലും കമ്പനീസ് അവർക്ക് ആവശ്യമുള്ളവരെ തേടി വരുമ്പോൾ ഇവർ നമ്മളെ റെഫർ ചെയ്യാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളിപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലുള്ള പ്ലേസ്മെൻറ്റ് ഏജൻസീസിൽ നിങ്ങളുടെ പേരും സർട്ടിഫിക്കറ്റും ബയോഡേറ്റ എല്ലാം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനീസ് ഇവരുമായിട്ട് കോൺടാക്റ്റ് കാണും. അപ്പോൾ ഏതെങ്കിലും കമ്പനീസിൽ വേക്കൻസി വരുമ്പോൾ ഇവർ നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും ആദ്യത്തെ ശമ്പളമായിരിക്കും അവരുടെ കമ്മീഷനായിട്ട് എടുക്കുന്നത്. അത് കൊടുത്താലും കുഴപ്പമില്ല, ജോലി കിട്ടുമല്ലോ. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും ഈ പ്ലേസ്മെൻറ്റ് ഏജൻസീസും ഒരുപോലെ വർക്ക് ചെയ്യുന്നത്. മിക്കവാറും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഗവൺമെൻറ് റൺ ചെയ്യുമ്പോൾ ഈ പ്ലേസ്മെൻറ്റ് ഏജൻസീസ് എല്ലാം പ്രൈവറ്റ് ഫേംസ് ആയിരിക്കും റൺ ചെയ്യുന്നത്. സപ്ലൈ, മാൻ പവർ സപ്ലൈ ആണ് ഉദ്ദേശിക്കുന്നത്. ഗൾഫിലോട്ടൊക്കെ ആൾക്കാരെയൊക്കെ വിടാറുണ്ട്. ഓക്കെ, അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സോഴ്സ്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്. കൂടുതലും MBA കോളേജുകൾക്കും എൻജിനീയറിംഗ് കോളേജുകൾക്കൊക്കെയാണ് അത് വരുന്നത്. ക്യാമ്പസിൽ നിന്ന് തന്നെ കമ്പനീസ് വന്നിട്ട് നല്ല സ്റ്റുഡൻസിനെ ജോലിക്കായിട്ടെടുക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കാം, ഈ പറഞ്ഞ IIMഉം IITയിലും എല്ലാം ക്യാമ്പസ് പ്ലേസ്മെൻറ്റാണ് നടക്കുന്നത്. അതായത് കമ്പനീസ് കോളേജിൽ തന്നെ വന്നിട്ട് ലാസ്റ്റ് സെമ്മൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ തന്നെ എഫിഷ്യൻറ്റ് സ്റ്റുഡൻസിന് അപ്പം തന്നെ അവർക്ക് പൊക്കും. അപ്പോൾ ക്യാമ്പസിൽ നിന്ന് തന്നെ അവർക്കങ്ങ് ജോലി കൊടുക്കും. നെക്സ്റ്റ് ഈസ് റെക്കമെൻഡേഷൻ ബൈ എംപ്ലോയീസ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസിന് വേണമെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഒക്കെ നല്ല എംപ്ലോയീസ് ആണെന്ന് തോന്നുവാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ
ഓക്കെ, പറയുന്നതല്ലേ കുഴപ്പമൊന്നും. അപ്പം മേലുദ്യോഗസ്ഥന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ കൊണ്ടുവന്ന് അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ലേബർ കോൺട്രാക്ടേഴ്സ്, ഇത് സാധാരണഗതിയിൽ ഈ പറയുന്ന നമ്മുടെ ഈ ഡെയിലി വർക്കേഴ്സൊക്കെ ഇല്ലേ, ഡെയിലി വർക്കേഴ്സിനെയൊക്കെ കിട്ടാനായിട്ട് ലേബർ കോൺട്രാക്ടേഴ്സിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ എത്ര എംപ്ലോയീസ് വേണോ അതവർ വിട്ടുകൊടുക്കും. ആ പറയുന്ന എംപ്ലോയീസ് തന്നെ ആവണമെന്നില്ല നാളെ വരുന്നത്. കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഹോട്ടലിൽ ജോലി ചെയ്യാനായിട്ട്, ഇതൊക്കെ ലേബർ കോൺട്രാക്ടേഴ്സ് വഴിയാണ് കിട്ടുന്നത്. നമ്മൾ അവരെ വിളിച്ചു പറഞ്ഞാൽ മതി, ഇന്നൊരു 20 ചുമട്ട് തൊഴിലാളികളെ വേണം, ഇന്നൊരു 10 മേശിരിമാരെ വേണം, എനിക്കിന്ന് 2 ആശാരിമാരെ വേണം എന്നൊക്കെ പറയുമ്പോൾ ലേബർ കോൺട്രാക്ടേഴ്സ് വിട്ടുവരും. നാളെയും 2 പേരെ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിടുന്നത് വേറെ ആൾക്കാരെയായിരിക്കും. അപ്പോൾ ഇവരുടെ ജോലി എന്ന് പറയുന്നത് തന്നെ കറക്റ്റ് ജോലി അനുസരിച്ച് ആൾക്കാരെ വിട്ടുകൊടുക്കുക. വെബ് പബ്ലിഷിംഗ്, ഇത് വേണമെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ടൊന്ന് കേട്ട് വെച്ചോ. ഈ Naukri.com, Monster.com, Jobstreet.com ഇങ്ങനെ കുറേ വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിനകത്ത് പേര് രജിസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ ഒരു സഹായവും വേണ്ട, കമ്പനികൾ ഈ പറയുന്ന വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ബയോഡേറ്റ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാറുണ്ട്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഓൺലൈനായിട്ട് ഇങ്ങനത്തെ കുറേ വെബ്സൈറ്റ് ഉണ്ട്. ഇത് മാത്രമൊന്നുമല്ല, വേറെ കുറേ കാണുമായിരിക്കും. ഓക്കെ, അവിടെ നിങ്ങളുടെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും നിങ്ങളെ കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ട് വെച്ചിരുന്നാൽ പല കമ്പനികളും ഈ വെബ്സൈറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉദ്ദേശം, അതായത് അവർക്ക് വേണ്ടുന്ന എംപ്ലോയീസിന് നിങ്ങളുടെ ബയോഡേറ്റ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് അവർ വിളിക്കും. നിങ്ങൾ ആർക്കും കമ്മീഷൻ കൊടുക്കണ്ട, നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ട് ഈ പറയുന്ന ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇപ്പോൾ പുതിയ കാലഘട്ടമൊക്കെ അല്ലേ, അപ്പോൾ ഈ പറയുന്ന വെബ്സൈറ്റ് വഴിയൊക്കെ ആയിരിക്കും മിക്കവാറും നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു 9 രീതിയിൽ നമുക്ക് എക്സ്റ്റേണലിയും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാം. അപ്പോൾ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ചോദിച്ചാൽ ഇൻറ്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഇൻറ്റേണൽ എന്ന് പറഞ്ഞാൽ പ്രൊമോഷനും ട്രാൻസ്ഫറും മാത്രമേ ഉള്ളൂ. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഈ ഒരു 9 സോഴ്സ് നിങ്ങൾ എഴുതണം. ഓക്കേ.